ഹലോ ഗയ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വുൾഫ് മാക് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അൺറിയൽ എഞ്ചിൻ. അൺറിയൽ എഞ്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗെയിം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ഏതായാലും ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ആയാലും iOS ആയാലും ഇനി വിൻഡോസ് പി സി തന്നെ ആയാലും ഗെയിമിങ് തുടക്കത്തിൽ തന്നെ അൺറിയൽ എഞ്ചിൻ കാണാം. ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് യു എന്ന് പറഞ്ഞ ഐക്കണായിട്ടില്ല. ഇതാണ് അൺറിയൽ എഞ്ചിൻ. കൂടുതൽ പറഞ്ഞില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടോ. നിങ്ങൾ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അൺറിയൽ എഞ്ചിൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അടുത്തൊരു ജനറേഷൻ വരാൻ പോകുന്നത് ഗ്രാഫിക്സ് കൂടുതലുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഗ്രാഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കുറേ മായ അതുപോലെ ഓട്ടോഡെസ്ക് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് മെനക്കെട്ട് പറഞ്ഞാൽ മെനക്കെട്ട് പണികളാണ്. അപ്പോൾ ഈ അൺറിയൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ FCPയിലെ പ്രീമിയറിലൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ആഫ്റ്റർ എഫക്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമുക്ക് 3D ഒബ്ജക്റ്റിനെ ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ഏരിയയിലേക്ക് അതായത് വർക്കിംഗ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെ ടെറൈനൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് അൺറിയൽ എഞ്ചിൻ. യൂണിറ്റി എന്ന് പറഞ്ഞ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഗെയിം ഡെവലപ്മെൻറ്റ് ആണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതായത് വീഡിയോസൊക്കെ എക്സ്പോർട്ട് ചെയ്യാനും അതിൽ നല്ല ക്വാളിറ്റി റിയാലിറ്റി ക്വാളിറ്റി വരുന്ന ഒരു എഞ്ചിൻ അൺറിയൽ എഞ്ചിനാണ്. പിന്നെന്താ പറയുക, ഞാനൊരു കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക്സിലേക്ക് കടക്കാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വുൾഫ് മാക് മലയാളം. ഓക്കെ, അപ്പം ആദ്യം തന്നെ അൺറിയൽ എഞ്ചിൻ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് അൺറിയൽ എഞ്ചിൻ അടിച്ചാൽ മതി. അൺറിയൽ എഞ്ചിൻ അടിച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൺറിയൽ എഞ്ചിൻ്റെ പേജ് വരും. അതിലിവിടെ താഴെ ഡൗൺലോഡ് കാണാം. അങ്ങനെ എല്ലാ ബ്രൗസറിൽ കാണിക്കുന്നില്ലെങ്കിൽ അൺറിയൽ എഞ്ചിൻ എടുക്കുക, അതിൻ്റെ പേജിലേക്ക് കയറുക. പേജിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ വരും, പബ്ലിഷിംഗ് ലൈസൻസും പിന്നെ ക്രിയേറ്റേഴ്സ് ലൈസൻസുമാണ്. അപ്പോൾ ക്രിയേറ്റേഴ്സ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അതിൽ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ അതായത് ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ഓപ്ഷൻ മാത്രമല്ല, അതായത് നമുക്ക് ഇതിൽ ഗെയിം ഡെവലപ്പ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എഴുതിരുന്നില്ല. അതിന് പകരം നമ്മൾ പബ്ലിഷിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് അവർ തരുന്നത്. അപ്പോൾ അതിന്നൊരു വരുമാനം നമുക്കും കിട്ടും. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടൊക്കെ, അല്ല iOSൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഐഫോണിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഫിനാൻഷ്യലായിട്ട് അവരൊരു പൈസ പിടിക്കും നമ്മളെ ലാഭത്തു നിന്ന്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അത് പോട്ടെ. നമുക്കെന്നാൽ തൽക്കാലം വീഡിയോ ക്രിയേഷൻ്റെ ഒരു മേഖലയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് കൊടുക്കുക. അപ്പം ഇതിൽ സൈൻ ചെയ്യാൻ പറയും. ഞാനിപ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ആയതാ, അത് കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഇമെയിൽ ഉപയോഗിച്ച് സൈൻ ചെയ്യാം, അതുപോലെ ആപ്പിൾ ID ഉപയോഗിച്ച് സൈൻ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഫേസ്ബുക്ക് ഉപയോഗിച്ച് സൈൻ ചെയ്യാം, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഉപയോഗിച്ച് സൈൻ ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ എപ്പിക് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു DMG ഫയൽ ആയിരിക്കും. വിൻഡോസിലാണെങ്കിൽ ഒരു EXE ഫയൽ ആയിരിക്കും. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഈ എപ്പിക് എടുത്തിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, ഇതാണ് ഫയൽ. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ച് പാഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഞാനിപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഡോക്കിലേക്ക്. ഇവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഹോം നോർമൽ ഇൻ്റർഫേസ്. നമുക്ക് ഇവിടുന്ന് ഏർലി ആക്സസ് അതായത് പിന്നെ അൺറിയൽ എഞ്ചിൻ 5 കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ഏർലി ആക്സസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഏർലി ആക്സസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് വേർഷൻ അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ ഇത് ഇൻസ്റ്റാൾ അടിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവും. ഞാനിപ്പം ഏർലി ആക്സസ്സിൽ 5 ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ 5 പറ്റിയാണ് നമ്മൾ തുടങ്ങുന്നത്. അത് നമ്മൾ 4 പറ്റിയും സംസാരിക്കുക. അതായത് ഇന്നത്തെ ഒരു ടോപ്പിക് നമുക്ക് 5 പറ്റി. ഇതാണ് അൺറിയൽ എഞ്ചിൻ 5 ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഒരു പ്ലെയിനിലാണ് നമ്മൾ ടെറൈൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നിപ്പോൾ ഡൗൺലോഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഒന്നേന്ന് തുടങ്ങിയിട്ട് ബേസിക് ക്ലാസ്സുകൾ തൊട്ടിട്ട് 1x1 ആയിട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അൺറിയൽ എഞ്ചിൻ്റെ ബേസിക് ട്യൂട്ടോറിയലിനോട് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാം. ഓക്കെ, എന്നോട് വീഡിയോയിൽ കാണുന്നവരെ ബൈ.